ഡോക്ടർ ഇഷാനി, ഡോക്ടർ ഇഷാനി എന്താ നോക്കിയിരിക്കുന്നത്? പേഷ്യന്റിന് ഇപ്പോൾ ഒരു ഡോക്ടറാണ് ആവശ്യം. ഞങ്ങളുടെ ലോകം വളരെ ചെറുതാണ് ഇഷാനി. ഇനി നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ രണ്ടും വളരെ ഡിഫറൻ്റ് ഇഷാനി. ഡോക്ടർ ഇഷാനി, ഇമോഷണൽ ആകേണ്ട സമയമല്ല, നിന്റെ കഴിവാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. കം ഓൺ, വേക്ക് അപ്പ്. നിങ്ങൾ മരിക്കാൻ പാടില്ല, കം ഓൺ. കം ഓൺ, സഞ്ജീവനി നിങ്ങളെ മരിക്കാൻ അനുവദിക്കില്ല, കം ഓൺ. ആംബുലൻസ് എന്താ താത്തെ? Where is the ambulance? Vega ayke. Ishani. 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 Sit. Vegam. Fast. Vegam. Sit. Doctor, sit. 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 ഇതെന്താ എന്താ എന്തോ പറ്റിയത്? എന്താ സാർ ഇതൊക്കെ? ഡോക്ടർ സിദ്ധിന് എന്താ പറ്റിയത്? ഡോക്ടർ രോഹിത്, കാം ഡൗൺ, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം പേഷ്യന്റിനെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ സിദ്ധ്, ഇവിടെ സഞ്ജീവനിൽ എങ്ങനെ? ഞാനല്ലേ നേരത്തെ പുറത്ത് ആംബുലൻസ് റെഡിയാണ്, ഈ പേഷ്യന്റിനെ അടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ ഋഷ, സിദ്ധി ഈ അവസ്ഥയിൽ യു എസിൽ നിന്ന് എപ്പോഴാണ് വന്നത്? സിദ്ധ്, സഞ്ജീവനിയിലേക്ക് നീ ലേറ്റായിട്ടേ വരാറുള്ളൂ, പക്ഷേ ഇന്ന് ഈ അവസ്ഥയിലാണ് വന്നതെന്ന് മാത്രം. നീ പേടിക്കണ്ട, നിന്നെ അത്ര പെട്ടെന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, ഞാൻ അറിഞ്ഞത് എൻ വി സാറ് പേഷ്യന്റ് നമ്പർ 4 സെമിത്തേരിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ നിന്ന് എങ്ങനെയാ സെമിത്തേരിയിൽ എത്തിയത്? അതീ ഡോക്ടർ ഇഷാനി കാരണോ? ഈ കേസ് ഡോക്ടർ ഇഷാനിയുടേതല്ലായിരുന്നോ? അതെ, നമ്മളിവിടെ പുതിയതാ, നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഡോക്ടർ സിദ്ധ് സഞ്ജീവനിയിൽ പണ്ട് മുതലേ ഉള്ള ആളാ. ആ ബാരിയാട്രിക് സർജറി കേസ് ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്.
എന്നിട്ട് മിസ്റ്റർ എൻ വി ഡോക്ടർ സിദ്ധിന്റെ കേസും ഇഷാനിക്ക് കൊടുത്തു. നല്ല പാർഷ്യാലിറ്റിയാ കാണിക്കുന്നത്. ഋഷഭ്, ഇത് മിസ്റ്റർ എൻ വി കാരണം എന്റെ ഫ്രണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഡോക്ടർ സിദ്ധിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഡോക്ടർ ഇഷാനി? എനിക്കറിയില്ലായിരുന്നു ഈ പേഷ്യന്റ് നമ്പർ 4 ഡോക്ടർ സിദ്ധാർത്ഥാണെന്ന്. ഞാൻ ഇദ്ദേഹത്തിന്റെ കേസ് ഇഷാനി തന്നെ ഏൽപ്പിച്ചു. ഡോക്ടർ സിദ്ധ് എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പേഷ്യന്റ് ഉടനെ സെമിത്തേരിയിലെത്തിയത് ഇഷാനി കാരണമാണോ? നീ എന്തിനെങ്ങനെ ചെയ്തത് ഇഷാനി? മറുപടി നീ പറഞ്ഞേ പറ്റൂ. ഒരു ഡോക്ടർ ആയിരുന്നോണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇഷാനി, പാടില്ലായിരുന്നു. ഇഷാനി ഏത് കേസ് വേണ്ടെന്ന് പറഞ്ഞാലും അത് അവസാനം എന്റെ തലയിൽ തന്നെ വന്നു വീഴും. ചാരിറ്റി കേസ് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഡോക്ടർ രോഹിത്, പ്ലീസ് ടേക്ക് ഓവർ. ഞാനൊന്ന് പോയിട്ട് വട്ടെ. ഇഷാനി, നിനക്ക് ചിലപ്പോൾ ഡോക്ടർ സിദ്ധിന്റെ ജീവനൊക്കെ വെച്ച് കളിക്കാൻ കഴിയും. പക്ഷെ അതുപോലെ എന്റെ കരിയർ വെച്ച് കളിക്കാമെന്ന് നീ കരുതണ്ട. നോ, ഇഷാൻ ഒരിക്കലും മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കാൻ നോക്കില്ല. ഇഷാൻ അങ്ങനെ ചെയ്യില്ല. ഇവിടെ മറ്റെന്തോ സംഭവിച്ചു, എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് കണ്ടെത്തിയേ പറ്റൂ. വാർഡ് ബോയ്, ഇഞ്ചക്ഷൻ പ്ലീസ്. ില്ലല്ലോ ഇഷാനി, ശ്വാസം എടുക്കുന്നുമില്ല. ഡോക്ടർ ഇഷാനി, ഇമോഷണൽ ആകേണ്ട സമയമല്ല, നിന്റെ കഴിവാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. Come on, wake up! Doctor Sir! Ishani? ഞങ്ങളുടെ ലോകം വളരെ ചെറുതാണ് ഇഷാനി. ഇനി നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ രണ്ടും വളരെ ഡിഫറന്റ് ഇഷാനി. എനിക്ക് ഇനി ഈ ബന്ധം തുടരാൻ കഴിയും തോന്നുന്നില്ല. ഞാൻ അമേരിക്കയിലേക്ക് പോവാ. ഇഷാനി, നിക്ക്.
എപ്പോഴത്തെ പോലെ നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പറയ് സിദ്ധി അവസ്ഥയിൽ അവിടെ എത്തിയത് എങ്ങനെയാണ്? എങ്ങനെയാന്ന് പറയ് ഷാനി. സിദ്ധ സെമിത്തേരിയിൽ എത്തിയത് എങ്ങനെയാ? ചോദിച്ചത് കേട്ടില്ല ഇഷാനി. ഇഷാനി പറയ്. ഇഷാനി പ്ലീസ് ഒന്ന് പറയ്. ഇഷാനി പ്ലീസ്. ഇഷാനി ഇഷാനി എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഇഷാനി ഇഷാനി അവിടെ നിൽക്കുക, ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ ബോട്ട് ടീം ഇവിടെ സഞ്ജീവൻ എന്തിനാ വന്നേ? ഡോക്ടർ ഇഷാനിക്കെതിരെ ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു പേഷ്യന്റിനെ നിങ്ങൾ ഡെഡ് ബോഡി എന്ന് കരുതിയ സെമിത്തേരിയിലേക്ക് വിട്ടു എന്നാണ്. ഇത്ര ഉത്തരവാദിത്വം ഇല്ലേ? എക്സ്ക്യൂസ് മീ, എന്റെ പേര് നവനീത് രാജ് എന്നാണ്. എനിക്കറിയാം മിസ്റ്റർ എൻവി, നിങ്ങൾ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ലയോ. ഞാനൊന്ന് പറയട്ടെ. നോക്കൂ മിസ്റ്റർ എൻവി, ഞങ്ങൾ ഇവിടെ ആരുടെയും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഡോക്ടർ ഇഷാനിയുടെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങളൊരു കാര്യം പറയൂ, ഈ കംപ്ലൈന്റ് തന്നത് ആരാണെന്ന്? സാർ അത് ഞാനാ. ഡോക്ടർ ഋഷഭ് എന്തിനാ കംപ്ലൈന്റ് കൊടുത്തേ? ഋഷഭിന് നന്നായിട്ട് അറിയാം ഇതെന്തോ അബദ്ധം പറ്റിയതാണെന്ന്. സാർ ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റെസ്പെക്റ്റഡ് ബോർഡ് മെമ്പേഴ്സ്, ഡോക്ടർ ഇഷാനി നവനീതിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ തന്നെയാണ് ഡോക്ടർ സിദ്ധിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. ഡോക്ടർ ഋഷഭ്, മിസ് എൻവി അയാൾ പറയാനുള്ളത് പറയട്ടെ. സർ, ഡോക്ടർ സിദ്ധ് സഞ്ജീവനിയിലെ ഒരു കഴിവുള്ള ഡോക്ടർ മാത്രമല്ല, എന്റെ പഴയ കൊളീഗ് കൂടിയാണ്. ഡോക്ടർ സിദ്ധിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ നിൽക്കുന്ന ഇഷാനി മാത്രമാണ് സർ. ഡോക്ടർ ഋഷഭ്, എന്താ രോഹിത്, സത്യം എല്ലാവരും അറിയട്ടെ. നീയും ഡോക്ടർ സിദ്ധിന്റെ ഫ്രണ്ടല്ലേ? ഈ ഡോക്ടർ സിദ്ധ് തന്നെയല്ലേ ഡോക്ടർ ഇഷാനിക്ക് ട്രെയിനിങ് കൊടുത്തത്? എല്ലാം മെഡിക്കൽ എക്സ്പെർട്ടൈസും കൊടുത്തു. ഡോക്ടർ സിദ്ധ് അദ്ദേഹത്തിന്റെ എല്ലാ സർജറിയിലും ഇഷാനി ഉൾപ്പെടുത്തി ആവശ്യത്തിലധികം അവസരവും കൊടുത്തു. ആ ഡോക്ടർ സിദ്ധിന് ഇഷാനി ഗുരുദക്ഷിണയായിട്ട് എന്താ സാർ കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. കാരണം ഡോക്ടർ ഇഷാനിക്ക് എല്ലാം നേടാനേ അറിയുള്ളൂ. എല്ലാം വെട്ടിപ്പിടിക്കുന്ന തിരക്കിനിടയിൽ ഒരു ജീവൻ എന്ത് വില കൊടുക്കാൻ? ഡോക്ടർ ഋഷഭ്, എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡോക്ടർ സിദ്ധിനെ ഈ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിലാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ സമയത്ത് ഒരു ഡെഡ് ബോഡി കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവർക്ക് അബദ്ധം പറ്റി, രണ്ടും തമ്മിൽ എക്സ്ചേഞ്ച് ആയി. കാരണം ഡോക്ടർ സിദ്ധ് കോമ കണ്ടീഷനിലായിരുന്നു, അതുകൊണ്ട് സ്റ്റാഫിന് അത് മനസ്സിലായില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് സെമിത്തേരിയിലേക്കാണ് കൊണ്ടുപോയത്. ഐ അപ്പോളജൈസ്. എന്തായാലും സംഭവിച്ചത് കഴിഞ്ഞല്ലോ മിസ്റ്റർ എൻവി, തെറ്റുപറ്റിയല്ലോ. മാത്രമല്ല ഇതൊരു നിസാര തെറ്റൊന്നുമല്ല. നിസാരമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഡോക്ടർ ഇഷാനിക്ക് പറ്റിയ തെറ്റല്ല. പക്ഷേ മിസ്റ്റർ എൻവി, ഈ പേഷ്യന്റിന്റെ ഉത്തരവാദിത്തം ഡോക്ടർ ഇഷാനിക്കായിരുന്നെങ്കിൽ ഈ സംഭവത്തിന് ഇവരെ കാരണം. ഐ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒരു ഡോക്ടറും ഇങ്ങനെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതുമല്ല. സർ, നിങ്ങൾ പറയുന്നതാണ് ശരി. നിങ്ങൾ ഇതിന് ഡോക്ടർ ഇഷാനിക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടി മറ്റെല്ലാ ഡോക്ടർമാർക്കും ഒരു പാഠമായിരിക്കണം സർ. പിന്നെ ഒരിക്കലും ആരും സ്വന്തം ഉത്തരവാദിത്തം മറന്ന് പ്രവർത്തിക്കില്ല ഇവരെ പോലെ. ഡോക്ടർ ഋഷഭ് പ്ലീസ്. എന്താ രോഹിത്? ഡോക്ടർ ഋഷഭ് കാര്യം അറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. ഡോക്ടർ രോഹിത് ഞാൻ അറിഞ്ഞ സത്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നിന്റെ ശരിയുടെയും തെറ്റിന്റെയും ഡെഫിനിഷൻസ് നിന്റെ കൈ തന്നെ വെച്ചിരുന്നാ മതി, അത് ഇങ്ങോട്ട് എടുക്കണ്ട. ഞങ്ങളുടെ ഡിസിഷൻ ഫൈനലാ.
ഞങ്ങൾക്ക് ഡോക്ടർ ഇഷാനിയുടെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ആ ട്രാൻസ്ഫർ ഫോമിൽ ഇഷാനിയുടെ സൈൻ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. പക്ഷെ അതിനുള്ള ഇൻസ്ട്രക്ഷനും അപ്രൂവലും കൊടുത്തത് ഞാനാണ്. പിന്നെ സഞ്ജീവനിയുടെ സി എഫ് ഒ ആയതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ബോർഡിന് മുന്നിൽ വിത്ത് ഓൾ ഹ്യൂമനിറ്റി ആൻഡ് മോഡസ്റ്റി മാപ്പ് ചോദിക്കുക ഞാൻ. ഇഷാനി എന്തായാലും തെറ്റ് സമ്മതിച്ചേ പറ്റും. ഒരാൾക്ക് കഷ്ടിച്ച ജീവൻ തിരിച്ചിട്ടിയത്, എന്നിട്ടും തെറ്റ് ചെയ്തവരെ രക്ഷിക്കാനാ ഇവിടെ ഉള്ളവർ നോക്കുന്നത്. സഞ്ജീവനി 3 വർഷങ്ങളെടുത്തു വീണ്ടും പഴയതുപോലെ ആകാനായി. ദിസ് ഇസ് എ പേഴ്സണൽ റിക്വസ്റ്റ്. ഞങ്ങൾക്ക് അവസാനമായി ഒരവസരം കൂടി തരണം. ഡോക്ടർ സിദ്ധാർത്ഥം ഒടുവിൽ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തി. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ തയ്യാറാണ്, എത്രയും വേഗം ഞങ്ങൾ അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാക്കും. ഇത് ഞങ്ങൾക്ക് തരുന്ന അവസാന അവസരമായി കരുതിയാൽ മതി. ഇനി ഇങ്ങനെ ഒരു തെറ്റിവിടെ ഉണ്ടാകില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്, നവനീത് രാജിന്റെ വാക്ക്. ഓക്കെ മിസ്റ്റർ എൻ വി, നിങ്ങൾ സ്വയം ഈ വലിയ തെറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇത്തവണ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. Thank you. I appreciate this. Be careful, Dr. Ishani. Sir, ഇത് കണ്ടില്ലേ, ഇഷാനി വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നു, അതിന് മാപ്പും കൊടുക്കുന്നു. ഈ സഞ്ജീവിനിയുടെ കുഴപ്പമേ ഇതാ. ഓരോ ഋഷം ഓരോ റൂളാ ഇവിടെ അല്ലേ. Take it easy. സമാധാനമായിരിക്കൂ ഡോക്ടർ ഋഷം. അഥവാ ഇഷാനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പരിശോധിച്ചു. വേണ്ട, നീ ഇഷാനിക്കെതിരെ ഒന്നും ചെയ്യില്ല. കാരണം എന്റെ ഇഷാനി മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവം എന്റെ ഇഷാനി മോള്, അവൾ നിരപരാധിയാണ് രാജു. എനിക്കറിയാം ഈ തെറ്റ് ആരാ ചെയ്തതെന്നും എന്തിനു വേണ്ടിയാ ചെയ്തതെന്നും. ഇത് ചെയ്തത് ഞാനാ രാജു, ഞാനാ ഇതെല്ലാം ചെയ്തത്. അമ്മമ്മേ, എത്ര ലക്കിയല്ലേ ഇഷാനി, കുറ്റ ഏറ്റെടുക്കാനായിട്ട് മൊത്തം ഫാമിലിയോട് എത്തിയല്ലോ. ഋഷഭ് ഒന്ന് നിർത്തുന്നുണ്ടോ? യെസ് മിസ്റ്റർ എൻ വി, ഞാൻ ആദ്യം അറിഞ്ഞത് പേഷ്യന്റ് നമ്പർ 4 ഡോക്ടർ സിദ്ധാണെന്ന്. ഞാൻ അറിയാതെ ഇഷാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഓർത്തുപോയി. ഞാൻ കരുതി ഡോക്ടർ സിദ്ധിനെ, ഡോക്ടർ ഇഷാനി കണ്ടാൽ പഴയതെല്ലാം ഓർത്ത് വീണ്ടും വിഷമിക്കുമെന്ന്. ഞാനാണ് പേഷ്യന്റിനെ ടെസ്റ്റ് നടത്താനാണെന്നും പറഞ്ഞ് ട്രാൻസ്ഫർ ഫോമില് ഡോക്ടർ ഇഷാനിയെ കൊണ്ട് സൈൻ ചെയ്യിച്ചത്. സിസ്റ്റർ, അപ്പോ മനഃപൂർവ്വമാണ് ഇഷാനിയെ കൊണ്ട് ഫോമിൽ സൈൻ ചെയ്യിപ്പിച്ചത് അല്ലേ? ഞാനിത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാമോ? അത് രാജു, സിസ്റ്റർ ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാനാ ഇവരെ നിർബന്ധിച്ചത്. അമ്മമ്മേ, ഇത് ഹോസ്പിറ്റലിലെ പ്രശ്നമാണ്. ഇവിടത്തെ സി എഫ് ഒ ഞാനാണ്. ജോലിയുടെ എക്സിക്യൂഷനിലും അതിന്റെ പെർഫെക്ഷനിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാകില്ലെന്ന് അമ്മമ്മയ്ക്ക് അറിയാലോ. രാജു, ഞാൻ നിന്നോട് എത്ര തവണയായിട്ട് പറയുന്നു, സിസ്റ്റർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോനെ നീ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ ഈ അമ്മമ്മയ്ക്ക്. ഇഷാനി, ഇവിടെ എല്ലാരും ഓരോ പ്രശ്നത്തിലാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ പോയതുണ്ടല്ലേ. ഇവര് തന്നെ പോളിസി ഉണ്ടാക്കും, അത് ഇവര് തന്നെ തെറ്റിക്കുകയും ചെയ്യും. ഹോസ്പിറ്റലിലെ ഹെഡ് മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫും ഈ ഹോസ്പിറ്റലിലെ തന്നെ സീനിയർ നേഴ്സും. ഇവരെല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു ഡോക്ടർ സിദ്ധിനെ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന്. അപ്പോ തന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ ഹോസ്പിറ്റലിലെ ചീഫ് നഴ്സാണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചതെല്ലാം എന്റെ മാത്രം തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്ന്. തെറ്റ് അറിയാതെ സംഭവിക്കുന്നതാണ് സിസ്റ്റർ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ ഡോക്ടർ ഇഷാനിയെ എന്റെ സ്വന്തം മോളെ പോലെ കാണുന്നത്. എനിക്കറിയാം ഡോക്ടർ സിദ്ധിനെ 3 വർഷത്തിന് ശേഷം ഡോക്ടർ ഇഷാനി കണ്ടാൽ എത്രത്തോളം വേദനിക്കുമെന്ന്. അത് സിസ്റ്റർ, ഇഷാനി എത്ര വേദനിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അത് അവരുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ അത് ബാധിക്കാൻ പാടില്ല. ഡോക്ടർ സിദ്ധ് ഇപ്പോൾ സഞ്ജീവനിയിലെ ഒരു പേഷ്യൻ്റാ. നമുക്കെല്ലാം പ്രൊഫഷണലായിട്ട് തന്നെ
ഒരു പേഷ്യന്റെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ സിസ്റ്റർ, നിങ്ങൾ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം ഡോക്ടർ ഋഷഭ്. അത് പറയുന്നതിനൊരു രീതിയുണ്ട്, അതറിയില്ലെങ്കിൽ പഠിക്കണം. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇഷാനി മോളെ, ഇഷാനി മോളെ, അമ്മ ഒന്ന് പറഞ്ഞോട്ടെ മോളെ. കരയണ്ട മോളെ, അമ്മമ്മയ്ക്ക് അറിയാം ഇന്ന് ഈ ഹോസ്പിറ്റൽ വെച്ച് ഞാൻ കാരണം മോൾക്ക് ഒരുപാട് സങ്കടം സഹിക്കേണ്ടി വന്നു. അമ്മമ്മയോട് ക്ഷമിക്കും മോളെ. മോൾ അമ്മമ്മയെ ഒന്ന് വിശ്വസിക്ക്. മോൾക്ക് വേണ്ടിയാ, മോൾക്ക് നല്ലത് വരാൻ വേണ്ടി അമ്മമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഡോക്ടർ സിദ്ദിനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമെന്ന് കരുതി. മോളെ, മോൾ ഇനിയും വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മമ്മ അങ്ങനെ ചെയ്തത്. കാരണം അമ്മമ്മയ്ക്ക് അറിയാമായിരുന്നു മോളെ, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും പരസ്പരം വീണ്ടും കണ്ടുമുട്ടിയാൽ എന്റെ മോളുടെ മനസ്സ് തകർന്നു പോകുമെന്ന് കരുതിയാ അമ്മമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മമ്മയ്ക്കപ്പോ അങ്ങനെയാ തോന്നിയത്. ഇന്ന് എന്റെ ഇഷാനി മോളുടെ മനസ്സിലെ വേദന എല്ലാവരുടെ മുന്നിലും വീണ്ടും തുറക്കപ്പെട്ടു. ഡോക്ടർ ഇഷാനി, ഇവിടെ എല്ലാരും നീ ചെയ്യുന്ന തെറ്റുകളും ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുക. കാര്യം ഇവർ വിചാരിക്കുന്നത് നിന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതെന്നാ. നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന്. നീ സത്യത്തിൽ സഞ്ജീവനിയിലെ ഓരോ പേഷ്യന്റിനെയും അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ശരി. നീ എന്നെ ഡോക്ടർ സ്ഥിതിന്റെ സർജറിയിൽ സഹായിച്ചേ പറ്റൂ. എന്നെ അസിസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് തെറ്റ് ഡോക്ടർ ഋഷ, ഞാൻ ഡോക്ടർ സിദ്ദിനെ ഹെൽപ്പ് ചെയ്യേയില്ല, ട്രീറ്റ് ചെയ്യേയില്ല, നിങ്ങളെ അസിസ്റ്റ് ചെയ്യേയില്ല. കണ്ടില്ല എല്ലാരും, ഡോക്ടർ ഇഷാനി ഇപ്പോ വെറും ഇഷാനി നവനീത് മാത്രമായി കഴിഞ്ഞു. ഇവളിൽ ഇപ്പോ ഒരു ഡോക്ടർ ആകാനുള്ള മനസ്സോ ആഗ്രഹമോ ഒന്നുമില്ല. പക്ഷെ സഞ്ജീവിനിയുടെ ചീഫിന് ഇപ്പോഴും തോന്നുന്നത് പേഷ്യന്റിനെ ചികിത്സിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ഇഷാനി തന്നെയാണെന്നാ. അതുകൊണ്ടല്ലേ ഡോക്ടർ സിദ്ദിന്റെ ട്രീറ്റ്മെന്റും ഇവർക്ക് തന്നെ നൽകിയത്. ഹൗ കൺവീനിയന്റ്. സിസ്റ്റർ ഷീജ, ഡ്രസ്സിംഗ് ബ്ലീഡിംഗ് ഉണ്ട്. അയ്യോ, ഇത്രയും രക്തം പോയോ? സിസ്റ്റർ ഒന്ന് വേഗം ഓടിവാ, വേഗം കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. എന്താ? അയ്യോ, ഈ കെയർ ചെയ്തുള്ള അഭിനയം നിങ്ങൾ മതിയാക്കും മിസ്റ്റർ എൻവി. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ. ഡോക്ടർ സിദ്ദോ, അയാളുടെ കേസോ, അയാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്നെ ബാധിക്കുന്നതോ അല്ല, ഞാനത് ചെയ്യൂല. ആരുടെ ഒപ്പാണോ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് മണ്ഡപത്തിൽ കാത്തിരുന്നത്, ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള വേദനകൾ തന്നെ എന്നെ ചതിച്ചിട്ട് പോയി. പെട്ടെന്നൊരു ദിവസം അയാൾ തിരിച്ചു വന്നപ്പോ നിങ്ങളൊക്കെ എന്താ പറയുന്നത്? എല്ലാം ഞാൻ മറക്കണമെന്നോ? അനുഭവിച്ച വേദനകളെല്ലാം മറക്കണമെന്നാണോ? ഫീലിംഗ്സും അയാൾ ചെയ്ത തെറ്റുകളും എല്ലാം മറക്കണോ ഞാൻ? എന്നിട്ട് അയാളെ ചികിത്സിക്കണോ? അത്രയും വലിയ മനസ്സല്ല എന്റേത്. ആരാണോ എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി എന്റെ ജീവിതം നരക തുല്യമാക്കിയത്? അയാളോടൊപ്പം നാല് ചുവരുകൾക്കുള്ളിലിരുന്ന് ശ്വസിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. അഥവാ ഡോക്ടർ സിദ്ദ് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സഞ്ജീവിനെ ഉപേക്ഷ പോകേണ്ടി വരും. പിന്നെ ജസ്റ്റ് മൈൻഡ് യു, ഞാൻ പിന്നെ തിരികെ ഇങ്ങോട്ട് വരില്ല. ഡോക്ടർ ഷാനി, ഡോക്ടറുടെ വിഷമങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ വീണ്ടും പറയുന്നത്? ഇവളിവിടെ നിന്ന് പോയാ പിന്നെ ബാക്കിയുള്ള കേസല്ല എനിക്ക് തന്നെ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഡോക്ടർ സിദ്ദൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതാ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക്. അതുമാത്രല്ല, ഡോക്ടർ സിദ്ദ് ഇവിടെ തുടർന്ന് ചിലപ്പോ ബാക്കി പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് അത് ബാധിച്ചെന്നിരിക്കും. കാരണം സഞ്ജീവിനെ സ്റ്റാഫിന്റെ ഫേവറേറ്റ് ആണ് അയാൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഇതാ പഴയ ഡോക്ടർ ഇഷാനിയാണോ? സഞ്ജീവനിയിലെ ഓരോ പേഷ്യൻസിനെയും പ്രാധാന്യത്തോടെ കണ്ട് അവരുടെ ട്രീറ്റ്മെന്റ് ഒരേപോലെ നോക്കിയ ആ ഡോക്ടർ ഇഷാനി. ആ ഡോക്ടർ ഇഷാനിക്ക് എന്താ പറ്റിയത്? എന്റെ ഡിസിഷൻ ഫൈനല. ഇനി നിങ്ങളെ തീരുമാനിക്കേണ്ടത് മിസ്റ്റർ എൻവി. ഇവിടെ ആരെയാ വേണ്ടത്? ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഡോക്ടർ സിംഗ്. മോനെ രാജു, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആഗ്രഹിച്ചതും ഇതല്ലേ? ഇഷാനി ഹോസ്പിറ്റലിലേക്ക് വന്നു തുടങ്ങണമെന്ന്. അത് നടന്നില്ലേ? ഇഷാനി ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് സമ്മതിച്ചല്ലോ. അവള് നീ പറഞ്ഞതനുസരിച്ചില്ലേ? മോനെ രാജു, ഇനി നീയും അവൾ ആഗ്രഹിക്കുന്ന ചെയ്യ്. ഇഷാനി പറഞ്ഞില്ലേ ഡോക്ടർ സിദ്ധിനെ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ? അതിലെന്താ ഇത്ര ആലോചിക്കാൻ? ഇപ്പൊ എന്റെ ഇഷാനി മോള് ഒരു ചുവട് മുന്നോട്ട് വച്ചിരിക്കുക. അപ്പോ നീ എന്തിനാ പിന്നോട്ട് പോകുന്നത്? ഒരു ഡോക്ടറുടെ വാശിയുടെ പുറത്ത് ഒരു പേഷ്യന്റിനെ സഞ്ജീവനി പുറത്താക്കാൻ ആവില്ല. സർ, എനിക്കൊരു കാര്യം അറിയണം. ഡോക്ടർ സിദ്ധിനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അമ്മയോ ബന്ധുക്കളോ? ആരുമില്ല, ഒറ്റയ്ക്കായിരുന്നു. ഇനി അദ്ദേഹത്തിന് ആരാ ഉള്ളത്? നമ്മൾ സഞ്ജീവനി ഫാമിലി. ഈ സമയം നമ്മൾ ഡോക്ടർ സിദ്ധിന്റെ കൂടെ നിൽക്കുക വേണ്ടത്? പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആലോചിക്കോ, ഡോക്ടർ സിദ്ധിനെ ഇവിടെ ട്രീറ്റ് ചെയ്യണോ വേണ്ടെന്ന്? റിയലി, ഡോക്ടർ സിദ്ധി സഞ്ജീവനിക്ക് വേണ്ടിയും ഇവിടുത്തെ പേഷ്യൻസിന് വേണ്ടിയും എന്തെല്ലാം ചെയ്ത ആളാ. ആ ആത്മാർത്ഥതയ്ക്കും ഹാർഡ് വർക്കിനും നമ്മൾ ഇങ്ങനെയാണോ താങ്ക് യു പറയേണ്ടത്? സീരിയസ്ലി ഷാനി, ആരിവിടെ വേണം, ആര് വേണ്ട, അതിന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മിസ്റ്റർ എൻവി. സർ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എനിക്കിപ്പോ തോന്നുന്നത് ഡോക്ടർ സിദ്ധിനെ ഇവിടുന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാ നല്ലതെന്ന്. നിങ്ങളെല്ലാം ഇഷാനി പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്തിനാ? അവൾക്ക് അവളുടെ ജീവിതത്തിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ ഡോക്ടർ സിദ്ധിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും? ഡോക്ടർ രോഹിത്, ഡോക്ടർ സിദ്ധാർത്ഥിന്റെ ട്രാൻസ്ഫർ പേപ്പർ എത്രയും വേഗം റെഡിയാക്ക്. സർ പ്ലീസ്, എനിക്കത് പറ്റില്ല, എന്നെ നിർബന്ധിക്കരുത്. ഇൻ മൈ ക്യാബിൻ ഡോക്ടർ രോഹിത്, റൈറ്റ് നൗ. ബട്ട് സർ പ്ലീസ്, ഇന്ന് എനിക്ക് ഓർഡർ അനുസരിക്കാൻ പറ്റില്ല. ഇഷാനി നോക്ക്, എനിക്കറിയാം സിദ്ധ് ചെയ്തത് തെറ്റ് തന്നെയാ. നിന്നെ കുറെ വേദനിപ്പിച്ച് എനിക്ക് മനസ്സിലാകും ഇഷാനി. ബട്ട് പ്ലീസ്, ഇപ്പൊ നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്ലീസ്, ഒരു തവണത്തേക്ക് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്ന് മാറ്റിവെക്ക്. ഒരു തവണ ഡോക്ടറായിട്ടൊന്ന് ചിന്തിക്ക്. ഇഷാനി, നീയല്ലേ ഇതെന്നെയും പഠിപ്പിച്ചത്? ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി എല്ലാത്തിനും മുകളിലാണ്. അത് നിറവേറ്റാനായി ഇന്ന് ഈ വാശി വേണ്ടെന്ന് വെക്ക്. എൻവി സർ പ്ലീസ്, ഡോക്ടർ സിദ്ധ് ഡോക്ടർ ശശാങ്കിന്റെ മകനാണ്. ആ ഡോക്ടർ ശശാങ്കാണ് സഞ്ജീവിനി ഉണ്ടാകാൻ തന്നെ കാരണം. എത്രയോ പാവങ്ങളുടെ ജീവൻ രക്ഷിച്ച ആളാ. ഇന്ന് അദ്ദേഹത്തിന്റെ മകന്റെ ജീവിതം ഈ തീരുമാനം കൊണ്ട് ഇല്ലാതാകരുത്. ഡോക്ടർ രോഹിത്, മൈ ക്യാബിൻ, 20 മിനിറ്റ്സ്. സർ പ്ലീസ്, സർ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കി ഞാനത് ചെയ്യില്ല. ഡോക്ടർ രോഹിത്, റിലാക്സ്, റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി. സർ, ഡോക്ടർ രോഹിത് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. ട്രാൻസ്ഫർ പേപ്പർ ഞാൻ റെഡി. ഋഷഭ് പ്ലീസ്, ഋഷഭ്, യു നീഡ് എ ബ്രേക്ക് മാൻ. സർ ഞാൻ പോരാ. ഋഷഭ് പ്ലീസ്, ഇഷാനി പ്ലീസ്, ഒന്നും വേണ്ടെന്ന് പറയൂ. ഡോക്ടർ രോഹിത്, സർ സർ ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം. പ്ലീസ് ട്രാൻസ്ഫർ ചെയ്യരുത്. ഇഷാനി പ്ലീസ്, പ്ലീസ് ഇഷാനി, ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്ക്. ഒന്നും സംഭവിക്കില്ല. ഇഷാനി മോളെ, വാ നമുക്ക് പോകാം.
എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? പോയി കുറിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കുറിക്കാനോ? പക്കോടയോ ചിപ്സോ എന്തെങ്കിലും എടുത്തിട്ട് വാ. നോ പക്കോടെ, ഇവിടെ ഫ്രഞ്ച് ഫ്രൈസേ കിട്ടുള്ളൂ മാഡം. എങ്കിൽ അതെടുത്തോണ്ട് വാ. ഷുവർ. ആ പിന്നെ രണ്ട് സ്മോള്, അല്ലല്ല എനിക്കൊരു ലാർജ്, അല്പം കൂടിയത് തന്നെ എടുത്തോ. എന്തിനെങ്ങനെ തുറച്ചു നോക്കുന്നത് നീ? ഇവിടെ ലിക്കറല്ലേ വിൽക്കുന്നത്, പിന്നെ എന്തിനെങ്ങനെ നോക്കുന്നേ? വെയിറ്റർ, ഒരു ഫ്രഞ്ച് ഫ്രൈ. മോളെ, ഒരു ഡ്രിങ്കിൽ തന്നെ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ വെറുതെ വിഷമങ്ങൾ പറഞ്ഞ് ദൈവത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നത് എന്തിനാ? നീ എന്തിനാ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇതിൽ ഐസ് ഇടാൻ വേണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുവരണം അങ്ങ് കാശ്മീരിൽ നിന്ന്. കിളവിയാ കിളവിയാ, ആരാടാ നീ കിളവി എന്ന് പറഞ്ഞത്? കിളവി നിന്ന് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാതി. ഞാനീ 2020 മധുര 17-കാരിയാ. നീവോ ഗെറ്റിംഗ് ഔട്ട്. അവൻ പോയി. മോൾ എന്തിനാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കുന്നത്? ഇത് മതിയോ മോൾക്ക്? വേണ്ട മാമ, വേണ്ട മാമ, അത് വേണ്ട, ഇത് വേണ്ട. ഓലോ ഓലോ മനസ്സിലാക്കി ജീവിക്കണം മോളെ. ഓലോ ഓലോ എന്ന് വെച്ചാൽ അറിയില്ല. എന്നാ കേട്ടോ, ഓൺലി ലിവ്സ് വൺസ്. അതൊക്കെ എന്തോ ആവട്ടെ, മോൾക്ക് എന്റെ പൂർ ജോക്ക് കേട്ടിട്ട് ചിരിക്കാൻ തോന്നുന്നില്ലെങ്കി ചിരിക്കാൻ ഇവിടെ ആരും നിർബന്ധിക്കൊന്നുമില്ല. ദൈവത്തിന് എന്റെ ജീവിതം ഒരു ജോക്കാണ് മാമ. മോളെ, ഇന്ന് എന്റെ മോളുടെ മനസ്സ് തകർന്നിരിക്കുവാ. വെരി വെരി ബിഗ് സോറി മോളെ. അമ്മമ്മ അമ്മമ്മ, എന്തായി കാണിക്കുന്നെ? ഞാൻ മോളുടെ നല്ലതിനു വേണ്ടിയാ ഡോക്ടർ സിദ്ധിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. എന്നിട്ട് കണ്ടോ, നല്ലതിനായിട്ടാണ് ചെയ്തതെങ്കിലും അവസാനം അതൊരു തെറ്റ് ചെന്ന് കലാശിച്ചു. എല്ല ഈ ഞാൻ വരുത്തി വെച്ചതാ. എന്ത് ചെയ്യാനാ മോളെ, നമ്മള് പോലും അറിയാതെ നമ്മള് തെറ്റ് ചെയ്യും. മോളൊരു കാര്യം പറ, മോൾ എത്രയോ ഇന്റലിജന്റ് ആണ്, പഠിച്ച് മിടുക്കിയായി, ഡോക്ടർ സർജനുമായി, എന്നിട്ട് മോൾ എന്തിനാ ഈ അമ്മമ്മ കാരണം ഇങ്ങനെ വിഷമിക്കുന്നേ? പിന്നെ രാജുവിനെ മോൾ എന്തിനാ വെറുതെ പേടിക്കുന്നേ? മോളെ, രാജു മനസ്സ് നിറയെ സ്നേഹമുള്ളവനാ, പക്ഷെ ഇങ്ങനെ പെരുമാറാനേ അവൻ അറിയൂ. മോൾക്ക് അറിയാഞ്ഞിട്ടാ അവന് സങ്കടങ്ങളുണ്ട്. വിധി അവൻ വളരെ കുഞ്ഞായിരുന്നപ്പോ തന്നെ അവന്റെ ജീവിത സന്തോഷങ്ങളെല്ലാം ദുഃഖങ്ങൾ നിറഞ്ഞതാക്കി തീർത്തു. കുഞ്ഞു പ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ മോളെ, ഇന്ന് ഹോസ്പിറ്റലിൽ എന്തൊക്കെ നടന്നോ അതിന് കാരണമായതെല്ലാം ചെയ്തത് ഞാനാ, ഞാൻ തന്നെയാ. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി, അവസാനം രാജു അനുസരിച്ചതേ. എന്റെ മോള് ഇഷാനി പറഞ്ഞതായിരുന്നു, പിന്നെ ഡോക്ടർ സിദ്ധിന് സഞ്ജീവിനി ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ഇനി എന്റെ മോള് അമ്മമ്മ പറയുന്നതും കൂടി ഒന്ന് കേൾക്ക്. ഇനി മോള് മനസ്സിലുള്ള പഴയ വേദനകളെല്ലാം അങ്ങ് മറന്നേക്ക്, ഒന്നും ഇനി ഓർക്കണ്ട. എന്നിട്ട് ഒരു പുതിയ ജീവിതം ഇവിടെ നിന്ന് ആരംഭിക്ക്. വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുകയെങ്കിലും ചെയ്യ്. ഓ മറന്നു, സംസാരിക്കുന്നതിനിടയില് ഞാൻ എല്ലാം മറന്നു. മോൾ ഇത് കുടിച്ചതുമില്ല, കഴിച്ചതുമില്ല. പറ, എന്ത് വേണം മോക്ക് കഴിക്കാൻ? അമ്മ, എനിക്ക് വീട്ടിൽ പോണം. ശരി, എങ്കി പോവാ. വെയിറ്റർ, ഈ പൊരിച്ച ഉരുളക്കിഴങ്ങില്ലേ, ഇതിനെ നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് നല്ല ഫസ്റ്റ് ക്ലാസ് പാഴ്സലാക്കിങ്ങതാ. വെയിറ്റർ, ഇനി എന്താ വേണ്ടതെന്ന് മോൾക്കറിയില്ലേ? ഞാനൊരു കാര്യം നോട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ രണ്ടുപേരെ എന്താന്ന് ചോദിക്ക്, ഞാൻ പറയാം. അത് മോളെ, രണ്ടുപേരും പരസ്പരം കാണുമ്പോ മുഖത്തോട് മുഖം നോക്കില്ല, എന്നിട്ട് ഒരാള് മറ്റൊരാളെ കുറ്റം പറഞ്ഞോണ്ടേയിരിക്കും. ആ അത് പോട്ടെ, നേരിട്ട് പറയണമെന്നൊന്നുമില്ല, ചിലപ്പോഴൊക്കെ ആക്ഷനിലൂടെ നമുക്ക് താങ്ക്സ് പറയാൻ പറ്റും. അതെങ്ങനെയാ? ദേ ഇത് കണ്ടോ, ഇത് ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ, ഇത് രാജുവിന് വലിയ ഇഷ്ടമാ. ഇത് മോള് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മോളുടെ കൈകൊണ്ട് രാജുവിന് കൊടുക്കണം. അതെ, നമ്മുടെ രാജു വളരെ ഇന്റലിജന്റാ, അവൻ മനസ്സിലാക്കിക്കോളും.
മോൾ അവനോട് ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറഞ്ഞതാണെന്ന്. എന്തിനു വേണ്ടി? എന്തിനാണെന്ന് വെച്ചാ, ഇന്ന് ഹോസ്പിറ്റൽ വെച്ച് മോളുടെ അഭിമാനം സംരക്ഷിച്ചതിന്. ഒരു കാര്യം മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. മോളോട് ചോദിക്കട്ടെ, ഇന്ന് മോള് ഹോസ്പിറ്റൽ വെച്ച് ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞായിരുന്നു. എനിക്ക് ഡോക്ടർ സിദ്ധിന്റെ മുഖം പോലും കാണണ്ട, ഞാൻ ഡോക്ടർ സിദ്ധിനെ ചികിത്സിക്കില്ല. ഓ ഓ, ഞാൻ ഇതെന്താ ഈ പറയുന്നത്? ഞാനും വീണ്ടും അത് പറഞ്ഞു പറഞ്ഞു മോളെ വിഷമിപ്പിക്കുകയാണല്ലോ. അത് പോട്ടെ, മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. ആ വെയിറ്റർ, ബില്ലെടുക്ക. മോളെ ഈശാനി, ഓർമ്മയുണ്ടല്ലോ, മോളുടെ കൈ കൊണ്ട് ഈ പാക്കറ്റ് രാജുവിന് കൊടുക്കണം. ഏ, ആ നോക്കട്ടെ. സിദ്ധാർത്ഥിന്റെ ട്രാൻസ്ഫർ പേപ്പർ എത്രയും വേഗം റെഡിയാക്കും. ഇല്ലാതാക്കി എന്റെ ജീവിതം നരക തുല്യമാക്കിയത്. അയാളോടൊപ്പം നാല് ചുവരുകൾക്കുള്ളിലിരുന്ന് ശ്വസിക്കുന്നത് പോലെ എനിക്കിഷ്ടല്ല. എല്ലാം നിനക്ക് തമാശയാണോ? നീ ഇന്ന് ഡോക്ടർ സിദ്ധിനെ ഹോസ്പിറ്റലിൽ നിന്നും സ്വന്തം വീട്ടിലേക്കാണോ മാറ്റിയത്? നീ നിന്റെ സ്വന്തം ജീവിതം വച്ച് ഇങ്ങനെ തമാശ കളിക്കല്ലേ മോനെ? നിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ഇതോടെ ഇല്ലാതെയാകും. നിനക്കെല്ലാം നഷ്ടമാവും. ദേ നോക്ക്, ദേ നോക്ക്, എത്ര വേദന സഹിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്റെ ഈശാനി? അവൾ ഇതെങ്ങനെ സഹിക്കും? നീയോ, നീ വീണ്ടും അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ ആം സോറി ഈശാനി. നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ. പക്ഷെ ഡോക്ടർ ഇഷാനോട് ഞാൻ ഒരിക്കലും മാപ്പ് ചോദിക്കില്ല. ഇതെന്തൊക്കെയാ നീ പറയുന്നത്? ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ
ഇഷാനിയുടെ എല്ലാ വേദനകളും പ്രശ്നങ്ങളും ഇല്ലാതാക്കേണ്ടതിന്റെ കടമയാ. ഇത്ര വേദനയും പ്രശ്നങ്ങളുമെല്ലാം ഈ ബന്ധമാണ് അവൾക്ക് കൊടുത്തത്. അതിനാ മാപ്പ് ചോദിച്ചത്. കാരണം ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഡോക്ടർ ഇഷാനിയോട് ഞാൻ ദേഷ്യത്തില്ല. ഡോക്ടർ ഇഷാനിയോട് എന്റെ മനസ്സിൽ ഒരു സിമ്പതിയും ഇല്ല. ഒരു ഡോക്ടർ തന്നെ പേഷ്യന്റിൽ നിന്ന് അകന്നു പോയാൽ ഞാൻ ആ പേഷ്യന്റിനെ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും. കാരണം എനിക്കൊരു പേഷ്യന്റിനെ അങ്ങനെ ഉപേക്ഷിക്കാനാവില്ല. അന്ന് സഞ്ജീവനി ഏറ്റെടുത്ത സമയത്താണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്, ഇങ്ങനൊരു വാക്ക് കൊടുത്തത്. ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമാണ്, അതങ്ങനെ ആയിരിക്കണം. ഇതറിയാമായിരുന്നിട്ടും ഇഷാനി പേഷ്യന്റ് ഡോക്ടർ സിദ്ധാർത്ഥിനെ ചികിത്സിക്കാൻ തയ്യാറായില്ല. എനിക്കൊരു കാര്യം അറിയണം ഡോക്ടർ ഇഷാനി, ഇപ്പോഴും ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ തയ്യാറല്ലേ? ചെറുതാണ് ഇഷാനി, ഇനി നമുക്കിടയിൽ അങ്ങനൊരു ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണടയ്ക്കരുത്, കണ്ണ് തുറന്നു തന്നെ വയ്ക്ക. അവസാനം എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി ഇഷാനി. ഇതുവരെ ഞാൻ ശ്വസിക്കുന്നുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടും വളരെ ഡിഫറന്റ് ഇഷാനി. എനിക്ക് ഇനി ഈ ബന്ധം തുടരാൻ കഴിയും തോന്നുന്നില്ല. ഞാൻ അമേരിക്കയിലേക്ക് പോവാ. ഇഷാനിക്ക് പേഷ്യന്റ് ഡോക്ടർ സിദ്ധാർത്ഥിനെ ചികിത്സിക്കാൻ പറ്റില്ലേ? ഞാൻ എന്തുകൊണ്ട് ഇയാളുടെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കാത്തെന്ന്? ഇയാളെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചത്. ഇയാൾ എന്റെ പേഷ്യന്റും അല്ല, എന്റെ ആരുമല്ല. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ അല്പം കൂടി ഉറക്കെ പറയാം.